ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ജോബ് ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കേരള സർക്കാരിൻ്റെ ജോബ് ഇൻഫർമേഷനാണ്. എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റിൽ 1/10/2020 പബ്ലിഷ് ചെയ്ത വിജ്ഞാപനമാണ്. കാറ്റഗറി നമ്പർ 127/2020. കേരള സർക്കാരിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്മാൻ എന്ന തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് എ പേ എന്ന് പറയുന്നത് 26,500 രൂപ മുതൽ 56,700 വരെയാണ് സ്കെയിൽ ഓഫ് എ പേ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് എ വേക്കൻസി 26 ആണ്. ഇതിന് ഈ വേക്കൻസികൾ കൂടാം എന്നും കേരള സർക്കാർ PSC പറയുന്നുണ്ട്. 26 വേക്കൻസിയിൽ നിന്നും ഉള്ളത് കൂടാം എന്നും ഇവർ പറയുന്നുണ്ട്. ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. സാധാരണ നമ്മുടെ PSC എക്സാമിന് വിളിക്കുന്ന അതേ ഏജ് ലിമിറ്റാണ്, 18 മുതൽ 36 വയസ്സ് വരെ. പിന്നെ SC ST OBC ആൾക്കാർക്ക് കുറച്ചും കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ മുമ്പേ ഞാൻ പറഞ്ഞു, ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന്. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ ആണ് ഇതിൻ്റെ അകത്ത് അപേക്ഷിക്കാവുന്ന ക്വാളിഫിക്കേഷൻ. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിന് മേളിലായിട്ടുള്ള ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിനോ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടുള്ള ക്വാളിഫിക്കേഷനോ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 4/11/2020 ആണ്. ബുധനാഴ്ച അപ് ടു 12 മിഡ്നൈറ്റ് രാത്രി 12 മണി വരെ അപേക്ഷിക്കാനുള്ള സമയം ഉണ്ട്. 4/11/2020 ബുധനാഴ്ച രാത്രി 12 മണി വരെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയമുണ്ട് നമുക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് റിട്ടേൺ എക്സാമാണ് ഉള്ളത് ഒന്ന്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് പേഴ്സണൽ ഇൻ്റർവ്യൂമാണ് ഉള്ളത്. റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് OMR ഓൺലൈൻ ടെസ്റ്റുകളാണ് ഉള്ളത്. ഇത് നമുക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ വെച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്തെടുക്കണം. അതിപ്പം ഈ ഒരു PSC മാത്രമല്ല, എല്ലാ PSC ബന്ധപ്പെട്ട എക്സാമിനേഷൻ അങ്ങനെയാണ്. നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ, ചിലപ്പോൾ 15 ആവാം, ചിലപ്പോൾ 10 ആവാം, ഇത്ര ദിവസത്തിനുള്ളിൽ ആ അഡ്മിഷൻ ടിക്കറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കണം. ഇല്ലെങ്കിൽ ആ ബന്ധപ്പെട്ട എക്സാം നമുക്ക് എഴുതാൻ പറ്റാതെയാവും. അപ്പം നമുക്ക് ഈ ഒരു തസ്തികയിലേക്കും ഈ സെയിം അവസ്ഥയാണ്. 15 ദിവസത്തിനുള്ളിൽ അഡ്മിഷൻ ടിക്കറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുത്തില്ലെങ്കിൽ ഈ തസ്തികയിലേക്ക് നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെയാവും. അപ്പം അതാണ് ഈ ഒരു തസ്തികയിലേക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ കം ഡ്രാഫ്റ്റ്മാൻ എന്ന തസ്തികയിലേക്കാണ് കേരള സർക്കാർ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിലെ ഉദ്യോഗാർത്ഥികൾ അയയ്ക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.